ഇനി നമുക്ക് രാജ്യാന്തര തലത്തിലുണ്ടായ വാർത്തകളും വിശേഷങ്ങളുമാണ് പങ്കുവയ്ക്കേണ്ടത്. ഇതിനായി നമ്മുടെ വൈദേശികാര്യ വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് പി പി ജെയിംസ് നിമിഷങ്ങൾക്കകം മോർണിംഗ് ഷോയിൽ ചേരുന്നുണ്ട്. അപ്പം എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് പരിശോധിക്കേണ്ടത്? അഫ്ഗാനിസ്ഥാനിൽ നിങ്ങൾക്കറിയുന്നത് പോലെ പ്രതിഷേധ പ്രകടനം നടത്തിയ സ്ത്രീകൾക്ക് നേരെ താലിബാൻ വെടിയുതിർത്തു. നിരവധി ആളുകൾക്ക് പരിക്കുപറ്റി. സ്ത്രീകൾക്ക് ജോലിയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും നിഷേധിക്കുന്നതിനെതിരെയാണ് വൻ പ്രതിഷേധമുണ്ടായത്. പലപ്പോഴും സ്ത്രീകളുടെ മുന്നേറ്റത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ താലിബാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും സ്ത്രീകൾ അടങ്ങിയിരിക്കാൻ തയ്യാറല്ല. അവർ സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനുമായി തെരുവിലിറങ്ങാൻ തീരുമാനിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് ഈ വെടിവയ്പ് ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. പി പി ജെയിംസ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കെ. ഹായ്. കാബൂളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളൊന്നും അത്ര സുഖകരമല്ല. സ്ത്രീ മുന്നേറ്റത്തെ ചെറുക്കാൻ വെടിയുതിർത്തു എന്ന വാർത്ത വരുന്നു. അപ്പൊ എന്തൊക്കെ? താലിബാൻ അധികാരത്തിൽ വന്നിട്ട് 135 ദിവസം കഴിഞ്ഞു. തുടക്കത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ത്രീകൾക്കൊക്കെ വേണ്ട വിധത്തിലുള്ള പരിഗണന നൽകും എന്നാണ്. പക്ഷേ ഒരു തരത്തിലും പരിഗണന നൽകുന്നില്ല എന്ന് മാത്രമല്ല, സ്കൂളുകളൊക്കെ വനിത പെൺകുട്ടികളെ സ്കൂളിൽ കയറ്റുന്നില്ല, സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു തരത്തിലും സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു. അവസാനം 2-3 ദിവസം മുൻപാണ് പുതിയൊരു നിയമം കൂടി അവർ വളരെ ശക്തമായിട്ട് ഉത്തരവിലൂടെ രംഗത്തിറക്കിയിരിക്കുന്നത്. കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ പുരുഷന്റെ അകമ്പടിയില്ലാതെ സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല. അവർ എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തിരിക്കണം എന്ന തരത്തിലുള്ള നിയമങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. സ്ത്രീകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾ രംഗത്തിറങ്ങി, അവർ പ്രതിഷേധിച്ചു, അവർ പ്രകടനം നടത്തി, അവർക്കെതിരെ വെടി ഉതിർത്തു താലിബാൻ. ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. നിരവധി സ്ത്രീകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നിട്ടും താലിബാനോട് ഫൈറ്റ് ചെയ്യാൻ മാത്രം സ്ത്രീകൾ രംഗത്തിറങ്ങുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് ഒരു തരത്തിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഭക്ഷ്യ ഷോർട്ടേജ്, ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരിക്കുന്നു. എസ് കെ എൻ, 3.25 കോടി ജനങ്ങളാണ് അവിടെയുള്ളത് അഫ്ഗാനിസ്ഥാനിൽ. അതിൽ 2.25 കോടി ജനം കടുത്ത പട്ടിണിയിലാണെന്നാണ് UN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ പട്ടിണി മരണം പോലും സംഭവിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഗോതമ്പ് അയച്ചു കൊടുക്കുന്നത് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പാകിസ്ഥാൻ ഇപ്പോഴും ഒളിച്ചു കളിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് അഫ്ഗാൻ കാരണമായിരിക്കുന്നു. അതിനിടയിൽ IS ഖൊറസാൻ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അയച്ചുവിടുന്നുണ്ട്. 3 പള്ളികൾക്ക് നേരെ ചാവേറാക്രമണം നടന്നിരുന്നു. ഈ തരത്തിൽ ഭീകരാക്രമണ ഒരു ഭാഗത്ത് പട്ടിണി, ഒപ്പം തന്നെ സ്ത്രീകളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള താലിബാൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾ, ഇതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളുടെ പിന്തുണയും അംഗീകാരവും ഇതുവരെ താലിബാൻ സർക്കാരിന് ലഭിച്ചിട്ടില്ല. ആകെ പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയും ഒക്കെയാണ് ഇവരെ അംഗീകരിക്കുന്നത്. വേറെ ഭൂരിപക്ഷം രാജ്യങ്ങളും താലിബാൻ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. എസ് കെ എൻ. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വാർത്ത. യമൻ യുദ്ധത്തെ തുടർന്ന് പട്ടിണിയിലായി 80 ലക്ഷം ആളുകൾക്ക് UN നൽകിവന്ന സഹായം നിർത്തിവച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? എസ് കെ എൻ, യമൻ 2014 തുടങ്ങിയതാണ് യമനിലെ യുദ്ധം. ആ യുദ്ധം ചെയ്യുന്നവരിൽ രണ്ടു പക്ഷവും യഥാർത്ഥത്തിൽ യമൻകാരല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിചിത്രമായിട്ടുള്ള അവസ്ഥ. ഒരു ഭാഗത്ത് ഇറാന്റെ പിന്തുണയോടെ ഹൂതി വിമതരാണ് അവിടുത്തെ സർക്കാരിനെതിരെ വലിയ രീതിയിൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. അവർ പ്രധാനമായിട്ടും ഫൈറ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയുടെ സഖ്യസേനയ്ക്കെതിരെയാണ്. സഖ്യസേനയ്ക്ക് നേരെ പ്രത്യേകിച്ച് സൗദി എണ്ണപ്പാടങ്ങളിലേക്ക് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 375 മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഈ ഹൂതികൾ തിരിച്ചും. ആ രീതിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ 80 ലക്ഷം പേര് പട്ടിണിയിലാണ്. അവർക്ക് UN ഭക്ഷ്യമാണ് യഥാർത്ഥത്തിൽ അവരെ പിടിച്ചു നിർത്തുന്നത്. പക്ഷെ അവരുടെ ഫണ്ട് തീർന്നു തുടങ്ങിയെന്ന് പറയുന്നു. പൂർണ്ണമായും നിർത്തിയിട്ടില്ലെങ്കിലും വലിയ രീതിയിൽ ഭക്ഷ്യം സാധനങ്ങൾ കൊടുക്കുന്നത് വെട്ടിക്കുറച്ചിരിക്കുന്നു. 5 ലക്ഷം പേരെങ്കിലും കുട്ടികൾ അവിടെ മരണമടയുമെന്ന റിപ്പോർട്ട് UN ഫുഡ് പ്രോഗ്രാമിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ യുദ്ധം ചെയ്യുന്നവർ യുദ്ധം നിർത്തുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഹായങ്ങൾ കിട്ടിയില്ലെങ്കിൽ യമനിലെ അവസ്ഥ വളരെ രൂക്ഷമാവാൻ സാധ്യതയുണ്ട്. എസ് കെ എൻ, എന്ന് മാത്രമല്ല ഇതിനിടയിൽ സിറിയയ്ക്ക് നേരെ, സിറിയയുടെ അവിടുത്തെ തുറമുഖ നഗരം ലട്ടാക്കിക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. അത് പുതിയ ഒരു യുദ്ധമുറ കുറി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സൗദി അറേബ്യ, ഇസ്രായേൽ, അമേരിക്ക ഒരു സഖ്യം രൂപം കൊണ്ടതുപോലെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, സൗദി അറേബ്യയും അതുപോലെ തന്നെ അമേരിക്കയും ഒരുപാട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ ഒന്നായിട്ട് വ്യോമ തരത്തിലുള്ള എക്സസൈസുകൾ നടത്തി, അഭ്യാസം നടത്തി. പ്രത്യേകിച്ചും ഇറാനാണ് ഇവരുടെ ടാർഗറ്റ്. ഇറാൻ, ടർക്കി, പാകിസ്ഥാൻ അടങ്ങുന്ന ഒരു വലിയ ശക്തി കേന്ദ്രം വരുന്നു എന്ന് മാത്രമല്ല, ഇറാൻ ഇപ്പോഴും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നു. ഇറാനും സൗദിയും രണ്ടു പക്ഷത്ത് നിന്ന് നടത്തുന്ന ഫൈറ്റിൽ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായ ലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണിയിലും ദുരിതത്തിലുമാവുന്നു എന്ന സങ്കടകരമായ വാർത്തയാണ് വരുന്നത്. എസ് കെ എൻ.
അതുപോലെ ജെയിംസ് മറ്റൊരു കാര്യം, റഷ്യയിലെ ഏറ്റവും പ്രമുഖമായ മനുഷ്യാവകാശ സംഘടന അവിടുത്തെ സർക്കാർ നിരോധിച്ചു എന്ന വാർത്ത വരുന്നു. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനി ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. അപ്പോൾ സർക്കാർ ഈ സ്വാതന്ത്ര്യം മുഴുവൻ അടിച്ചമർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ നമ്മളിതിനെ കാണേണ്ടത്? എസ് കെ എൻ, റഷ്യയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ തലങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നുവെന്ന് ഒരുപാട് കാലമായിട്ട് ആരോപണമുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ സർവാധികാരിയായ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ വളരെ ഏകാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ആക്ഷേപമാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ കമ്മ്യൂണിസ്റ്റുകാർ വരെ ആരോപിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ സ്റ്റാലിനിസ്റ്റ് കാലഘട്ടത്തിൽ ഒരുപാട് പേരെ കൊലപ്പെടുത്തുകയും വധിക്കുകയും ചെയ്തതിൻ്റെ അതിന് ഇരകളായിട്ടുള്ള കുടുംബങ്ങളെ രക്ഷിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് മെമ്മോറിയൽ ഇൻ്റർനാഷണൽ എന്ന മനുഷ്യാവകാശ സംഘടന അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരെ സുപ്രീം കോടതി ഉപയോഗിച്ച് അവരെ നിരോധിച്ചിരിക്കുന്നു. പുട്ടിൻ നേരത്തെ ഒരുപാട് സംഘടനകളെ, അലക്സി നവൽനിയെ ടെററിസ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ സംഘടനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്. ആരൊക്കെ റഷ്യൻ ഭരണകൂടത്തിനെതിരെ, ക്രെംലിനെതിരെ സംസാരിക്കുന്നുണ്ടോ അവരെയൊക്കെ ജയിലിലടക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് റഷ്യ പോകുന്നുവെന്ന ആരോപണം ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളിൽ നിന്ന് വരുന്നുണ്ട്. എന്തായാലും റഷ്യയ്ക്ക് അത് ഗുണകരമായ കാര്യമല്ല. പക്ഷേ പുട്ടിൻ ഇപ്പോൾ സർവാധിപതിയാണ്. പ്രത്യേകിച്ച് അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെ വരെ വെല്ലുവിളിക്കാനും ഉക്രൈനിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തുന്നവരെ അടിച്ചൊതുക്കാനൊക്കെ റഷ്യയ്ക്ക് കഴിയുന്നതിൻ്റെ പിന്നിൽ ഈ പുട്ടിൻ്റെ ഒരു ഇരുമ്പ് പഴയ ഇരുമ്പ് മറയ്ക്ക് തുല്യമായിട്ടുള്ള കൈക്കരുത്തുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. എസ് കെ, അതുപോലെ ഉക്രൈനിലെ സംഘർഷം ചർച്ച ചെയ്യാൻ അമേരിക്കയും റഷ്യയും ജനുവരി 10 ചർച്ച ചെയ്യുമെന്ന് അറിയുന്നു. മാത്രമല്ല നാറ്റോ സഖ്യരാഷ്ട്രങ്ങളൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എസ് കെ, ഒരുപക്ഷേ ഉക്രൈനിലെ ഏത് നിമിഷവും യുദ്ധമുണ്ടാവുമെന്ന വാർത്തകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും അമേരിക്കയുടെയും യൂറോപ്യൻ ശക്തികളുടെയും ഭീഷണിക്ക് റഷ്യ കുറച്ച് വഴങ്ങുന്നു, ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. പ്രത്യേകിച്ച് അടുത്ത സാമ്പത്തിക ഉപരോധം റഷ്യക്കെതിരെ വരുന്നത് റൂബിൾ ഒഴികെ ബാക്കി എല്ലാ നാണയങ്ങളും, പ്രത്യേകിച്ച് ഡോളറും പൗണ്ടും അതുപോലെയുള്ള നാണയങ്ങൾ മുഴുവൻ, കറൻസികൾ മുഴുവൻ റഷ്യക്കെതിരെ വാതിലടയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുക. അങ്ങനെ വന്നാൽ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക തകർച്ചയുണ്ടാവും, അവർക്ക് വിനിമയം നടക്കില്ല. ഈ ഒരു ആക്ഷേപത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭീഷണിക്ക് മുമ്പിലാണ് റഷ്യ അന്ന് അല്പം മുട്ടുമടക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ചർച്ച ജോ ബൈഡനും പുട്ടിനും തമ്മിൽ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നിരുന്നു. പക്ഷെ അതിനെ തുടർന്ന് വൻ ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ജനുവരി 10 ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ തീരുമാനമായിരിക്കുന്നു. റഷ്യയും അമേരിക്കയും തമ്മിൽ ചർച്ച നടക്കും. 12 നാറ്റോ ശക്തികളുടെ ചർച്ച, അപ്പുറത്ത് റഷ്യയുടെ ചർച്ച. 13 ഇവർ ഒരുമിച്ചുള്ള ചർച്ച നടക്കും. അതോടെ ഒരുപക്ഷേ ഉക്രൈൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടായേക്കാം. ഇപ്പോഴും റഷ്യയുടെ 100,000+ സേന കവചിത വാഹനങ്ങളുമായിട്ട് ഉക്രൈൻ്റെ അതിർത്തിയിൽ നിൽക്കുകയാണ്. 2014 അവർ നടത്തിയ ആക്രമണത്തിലാണ് ക്രൈമിയ എന്ന ഉക്രൈൻ്റെ പ്രദേശം മുഴുവൻ റഷ്യ കൊണ്ടുപോയത്. പിന്നെ ഏറ്റവും വലിയ സ്വപ്നം സോവിയറ്റ് യൂണിയൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നിലപാടുകളാണ് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരുന്ന ഇവിടുത്തെ പുട്ടിൻ എടുക്കുന്നത്. പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പഴയ സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപത്തിലേക്ക് റഷ്യ എത്തിക്കുക, വിട്ടുപോയ രാജ്യങ്ങളെയൊക്കെ പിടിച്ചെടുക്കുക എന്ന തരത്തിലേക്കുള്ളൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നു പുട്ടിൻ. അപ്പോൾ പുട്ടിൻ്റെ നിലപാടുകൾ ഇനിയും വരും ദിവസങ്ങളിൽ കാണാനാവും. എസ് കെ, താങ്ക് യു വി പി ജെയിംസ്. ഇനി നമുക്ക് നാളെ മോർണിംഗ് ഷോയിൽ രാജ്യാന്തര വാർത്തകൾ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.